എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടും ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ചെറുധാന്യങ്ങളിൽ പെട്ടിട്ടുള്ള തിന കൊണ്ടാണ്. തിന നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടുന്നുണ്ട്. റിലയൻസിലൊക്കെ റാഗിയുടെ സെക്ഷനിലൊക്കെ തിന ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിലും ഇപ്പോൾ ഉണ്ടാവാറുണ്ട്. ഫോക്സ് സ്റ്റീൽ മില്ലറ്റ് പിന്നെ നമുക്ക് ആമസോണിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. തിന കൊണ്ട് നമുക്ക് കഞ്ഞി, ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഒരു കപ്പാണ് തിന എടുത്തിരിക്കുന്നത്. ഈ ചെറുധാന്യങ്ങൾക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഈ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. തിനയിലൊക്കെ ധാരാളം പ്രോട്ടീൻസും ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറുധാന്യങ്ങളിൽ ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങൾ വളരെ കൂടുതലാണ്. നമ്മുടെ തിനത ഇങ്ങനെയാണ് ഉള്ളത്. ഈ ഒരു കപ്പ് തിനയിലേക്ക് കാൽ കപ്പാണ് ഉഴുന്നെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് കാൽ കപ്പ് അവലാണ്. ഈ അവലിലേക്ക് നമുക്ക് ഉഴുന്നൊക്കെ അരയ്ക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അരച്ചെടുത്താൽ മതി. അവലിന് പകരം നമുക്ക് ചോറ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് മൂന്നാല് പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 6 മണിക്കൂറോളം ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. തിനയൊക്കെ വെച്ചിട്ട് നമ്മൾ കഞ്ഞി, ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മൾ അരച്ചെടുക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് നമ്മുടെ അവലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാനെടുക്കാം. 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ഫോക്സ് ടെയിൽ മില്ലറ്റും ഉഴുന്നും ഉലുവയെല്ലാം കൂടി ഇതാ ഇങ്ങനെയുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. തിനി, ഉഴുന്നു, ഉലുവയൊക്കെ നല്ലതുപോലെ കഴുകിയത് കൊണ്ട് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ഇതെല്ലാം അരച്ചെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മാവ് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് 8 മണിക്കൂറിന് ശേഷം ഈ മാവ് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇതാ നമ്മുടെ മാവ് ഇങ്ങനെയുണ്ട്, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ചുടാം, മസാല ദോശ വേണമെങ്കിൽ മസാല ദോശ ഉണ്ടാക്കാം, ഗീ റോസ്റ്റ് വേണമെങ്കിൽ ഗീ റോസ്റ്റ് ഉണ്ടാക്കാം, പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓയിലാക്കിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. തിന കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും, പിന്നെ നല്ല അടിപൊളി മസാല ദോശ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തിനയൊക്കെ വാങ്ങുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തിന കൊണ്ടൊക്കെ ഉള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കില്ല കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. 2 ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ഒന്ന് നമ്മുടെ ഗീ റോസ്റ്റിനും മസാല ദോശയ്ക്കും വേണ്ടിയിട്ടുമാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയ്ക്ക് വേണ്ടിയിട്ടാണ്. ദോശത്തവയിൽ എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നെയ്യിലൊക്കെയുള്ള ഹെൽത്തി ഫാറ്റ്, മിലറ്റ്സിലൊക്കെ ഉള്ള ന്യൂട്രിയൻസിനെ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു മാവിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇഡ്ഡലിയാണ്. ഇഡ്ഡലി നമുക്ക് ചെറിയ ഇഡ്ഡലി ആയതുകൊണ്ടാണ് ഇത്രയും ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. വലിയ ഇഡ്ഡലി ആണെങ്കിൽ നമ്മുടെ മാവ് ഇഡ്ഡലി ഉണ്ടാക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മാവ് കൊണ്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ മാവിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയായിട്ടോ അത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ എത്ര മാത്രം ടേസ്റ്റിയാണിതെന്ന്. ആ ഒരു മാവിൽ ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. മില്ലറ്റ്സ് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 5 എണ്ണത്തിൻ്റെ കോംബോ പാക്ക് വേണേൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 5 എണ്ണത്തിൻ്റെ വാങ്ങുന്ന സമയത്ത് നമുക്ക് പനിവരക്ക് കിട്ടും, ചാമ കിട്ടും, കവിതപ്പുല്ല് കിട്ടും, വരക്, തിന, ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു, ബൈ.